Kamariya Bole. നിറച്ച് ഇങ്ങനെ മലദ്വാരത്തിൽ മെല്ലാണ്ട് കുത്തി കൊടുക്ക. അർജുനൻ ജയിച്ചാല് ഇങ്ങനെ സെന്ററിന്ന് ഇതുവരെ ഒരു സൈഡ് ഫുള്ളി അങ്ങോട്ട് അടിച്ചു. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. നമ്മൾ വീണ്ടും ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. നിക്ക്, ഇപ്പൊ അങ്ങ് വരാം, അങ്ങോട്ട് തന്നെയാണ് വരുന്നത്. ഒന്ന് പറഞ്ഞോട്ടെ, പറഞ്ഞിട്ട് അങ്ങ് വരാം. അപ്പം വീണ്ടും ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇപ്പം റീൽസിലെ ട്രെൻഡൊക്കെ നമ്മൾ ആ പോയ സമയം കൊണ്ട് തന്നെ മാറി പുതിയൊരു ട്രെൻഡ് വന്നിട്ടുണ്ട്. ആ പുള്ളിക്കാരനാണ് മുമ്പ് ഇടിച്ച് ഇതിൻ്റെ അകത്തോട്ട് കയറി വന്നത്. ഇനി ഈ ട്രെൻഡിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ടൈപ്പ് മാത്രമല്ല പല പല വെറൈറ്റീസ് ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കാണാനൊരു രസമുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ എന്താണ് ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്കും ഇതൊരു ക്രിസ്മസ് സീസൺ ആയതുകൊണ്ടും നമുക്കൊരു ക്രിസ്മസ് സെലിബ്രേഷന്റെ വീഡിയോ വെച്ച് തന്നെ അങ്ങ് തുടങ്ങാം. അപ്പൊ എന്തായാലും സാന്താ ക്ലോസിന്റെ പത്തല്ലി കമറിയ മോറി എന്തായാലും കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു വെറൈറ്റി ആയിട്ട് വരുന്നു. സാധാരണ ഇത് ഈ ക്രിസ്മസ് ഓണം സീസണിലൊക്കെ ഇങ്ങനത്തെ എന്തായാലും ഇറക്കാറുള്ളതാണ്. Later, bitches. ഈ ക്രിസ്മസ് സീസണിൽ സാന്താ ക്ലോസിന്റെ വക ഇറങ്ങിയത് ഈ ഐറ്റം ആയിരുന്നു. പക്ഷെ ഇതോടുകൂടി സംഭവം അവസാനിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇത് കഴിഞ്ഞപ്പോ പുതിയ ഐറ്റം വന്നു. ഇതാണ് ഈ ട്രെൻഡിന്റെ മെയിൻ സ്റ്റെപ്പ്, ഇതാണ് കൂടുതൽ ആൾക്കാരും ചെയ്യാറ്. പിന്നെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്, അതൊന്ന് നോക്കൂ. ഇത്രയും നേരം കണ്ടത് വെച്ചിട്ട് കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് സാധനം ഇതായിരുന്നു കേട്ടോ. ഞാൻ കണ്ടത് വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് സാധനം ഇതായിരുന്നു, പിള്ളേരുടെ അതേ വൈബുള്ള അമ്മച്ചി. യാ മോനെ, ഏത് ലെവല്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് കോളേജ് വെർഷൻ ഇറങ്ങിയായിരുന്നു, കോളേജ് പിള്ളേരുടെ ഐറ്റം അല്ല. അത് പിന്നെ അങ്ങനെയാണല്ലോ, കൂടുതലും റീൽസ് ജനിക്കുന്നത് കോളേജിലാണല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതോടെ കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ പിള്ളേർ ആലോചിച്ചു എന്ത് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്നു അല്ലെ, എല്ലാം ഒരേപോലെ ഇരുന്ന് കഴിഞ്ഞാൽ കാണുന്നവന് ബോറടിക്കൂല, അപ്പൊ പിന്നെ റീച്ചും കിട്ടത്തില്ല. അപ്പൊ പിള്ളേർ ചിന്തിച്ചു എന്ത് വെറൈറ്റി ആയിട്ട് ചെയ്യാന്ന്. അങ്ങനെ ചിന്തിച്ചപ്പോ കിട്ടിയ ഒരു ഐഡിയ ആണ് തേപ്പ്. മനസ്സിലായില്ലായിരിക്കും അല്ലേ, കാണിച്ചു തരാം. ആ തേച്ച് 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 അടിപൊളി, കൂടെ വന്നവർ തേച്ച്, അവര് കളിച്ചില്ല. ഹോ, ഇവര് കളിക്കുന്നില്ല, തേച്ചതാന്ന് മനസ്സിലായിട്ടും വീണ്ടും ബാക്കി ചെയ്യാൻ കാണിച്ച ഒരു മൈൻഡ് ഉണ്ടല്ലോ, അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ തേപ്പ് പിടി ഇത് ഒരെണ്ണമല്ല കേട്ടോ, ഈ ഒന്ന് രണ്ടെണ്ണം ഇങ്ങനത്തെ തേക്കുന്ന സാധനം ഇറങ്ങി കഴിഞ്ഞപ്പോ പിന്നെ മറ്റേത് മാറി ഇതൊരു ട്രെൻഡായിട്ട് അങ്ങ് വന്നു. അടുത്തൊരെണ്ണം കാണിച്ചു തരാം. കളിക്കാത്തത് മാത്രമല്ല, ഈ മൂഞ്ചി നിൽക്കുമ്പോ എല്ലാരോടെ നോക്കിയുള്ള ഒരു ചിരിയുണ്ട് എന്റെ സാറേ, പിന്നെ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റൂല. ഈ രണ്ടൈറ്റം മാത്രമല്ല കേട്ടോ, ഈ സാധനം കളിച്ച് നടുപിടിച്ച ടീംസും ഉണ്ട്, വേണേ അതോടെ ഒന്ന് കണ്ടോ ഏതായാലും ഇത്ര ആയില്ലേ. ഒന്നുമില്ല, ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല, ഒരു പ്രശ്നവുമില്ല. എഴുന്നേറ്റ് ആ കുറ്റിക്കാട്ടിലോട്ട് മാറി ഇന്ന് തൂത്തോ, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, ആരും ഒന്നും കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങളുടെ കണ്ണി പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം ആയിട്ട് ഞാൻ താഴെ കൊടുത്തേക്കാം, അതിലേക്ക് അയക്കുക കേട്ടോ. പിന്നെ കുറച്ചുപേര് കമന്റ് ഇട്ടായിരുന്നു റീൽസ് അയച്ചിട്ട് ഞാൻ നോക്കിയില്ല, മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കിട്ടിയില്ല എന്ന്. അപ്പൊ അങ്ങനെ കമന്റ് ഇട്ടവരോടാണ് പറയുന്നത്, കഴിഞ്ഞ ദിവസം കയറി ഞാൻ കുറെ പേർക്ക് റിപ്ലൈ കൊടുത്തായിരുന്നു, അപ്പൊ കമന്റ് ഇട്ടവർക്ക് റിപ്ലൈ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇനി മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിപ്ലൈ കിട്ടും. ഓക്കെ, അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഈ ഇടയ്ക്ക് ഞാൻ വേറൊരു സാധനം കണ്ടായിരുന്നു, ഏതോ ഒരു മേപ്പടിയോ അങ്ങനെ എന്തോ ആണ് പേര് കണ്ടത്, ഞാൻ കാണിക്കാം, നിങ്ങൾ കണ്ടിട്ടുണ്ടോ നോക്കിയിട്ട് പറ. സ്വയം ഇനിയും കൊടുക്കുക, ഇതാണ് ആൾ. ഇനിയും കൊടുക്കല്ലേ, എങ്ങനെ ഇനിയും കപ്പ് 50 രൂപയ്ക്കോ 100 രൂപയ്ക്കോ പുറത്തുനിന്ന് മേടിക്കണ്ട,
ഈ ഇല ഇങ്ങനെ ചുരുട്ടി ഏതോ നാട്ടു വൈദ്യരാണെന്ന് തോന്നുന്നു. കണ്ടിട്ടുണ്ടോ ഇയാളെ? സ്വയം ഇനീമ കൊടുക്കുക. ഇനീമ കൊടുക്കല എങ്ങനെ? ഇനീമ കപ്പ് 50. സ്വയം എനിമയോ? അതെന്ത് സാധനം? അത് ഞാൻ ആദ്യം കേൾക്കുവാണല്ലോ. ഈ വെള്ളം വെക്ക, വെള്ളം ഇങ്ങനെ നിറയ്ക്ക. ഇതാ ഇങ്ങനെ നിറയ്ക്ക. നിറച്ച് ഇങ്ങനെ മലദ്വാരത്തിൽ മെല്ലാണ്ട് കുത്തി കൊടുക്കുക. മലദ്വാരത്തിൽ ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ സ്വയം മിനിമ. ശരിക്കും മലബന്ധമാണ് എല്ലാ അസുഖത്തിൻ്റെയും കാരണം. അയ് ശരി, അപ്പം മലബന്ധത്തിനുള്ള ട്രീറ്റ്മെൻ്റ് ആണ് പുള്ളി പറഞ്ഞത് അല്ലേ? കൊള്ളാം. ഈ പൈപ്പ് ഓട്ടാക്കണം, എന്നിട്ട് മലദ്വാരത്തിൽ ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ സ്വയം മിനിമ. മലബന്ധത്തിന് ഇയാൾ ആമ്പലിലെ തണ്ട് തിരികാൻ പറഞ്ഞു. ഈ കണക്കിന് വയറിളക്കത്തിന് ഇയാൾ സിമെന്റ് ഇട്ട് അടയ്ക്കാൻ പറയൂല്ലോ. കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അസുഖം വരാൻ കാരണകാരം ആഹാര രീതികൾ. ഈ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. കാരണം ആൾക്കാരുടെ ആഹാര രീതി കൊണ്ട് അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സംഭവം ശരിയാ. ഈ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. അതിപ്പോൾ ഇയാൾ പറഞ്ഞതുകൊണ്ടല്ല, അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അതിനോട് ഞാൻ യോജിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. ഇത് ഔഷധ മിക്സി എന്നാണ് ഞാൻ പറയുള്ളു. എന്തിനാ ഇപ്പൊ ഈ ഔഷധങ്ങളൊക്കെ തിന്നിട്ടാണല്ലോ ഈ ചാണം വരുന്നത്. അപ്പൊ ഞാൻ ഇത് കഴിക്കാൻ പോവാ. അയ്യേ, ഇയാളല്ലേ ഇയാളല്ലേ മുമ്പേ പറഞ്ഞത് നല്ല ആഹാരം കഴിക്കണം ഇല്ലെങ്കിൽ അസുഖം വരുമെന്ന്. എന്നിട്ട് ഇയാൾ എന്തോ ഈ തിന്നുന്നേ പച്ചച്ചാണകം. അസുഖം വരാൻ കാരണകാരം ആഹാര രീതികൾ. കൊള്ളാം. നല്ല ആഹാരം കഴിക്കണം ഇല്ലെങ്കിൽ അസുഖം വരുമെന്ന് പറഞ്ഞ് മുമ്പത്തെ വീഡിയോക്കകത്ത് പറഞ്ഞിട്ട് അടുത്ത വീഡിയോക്കകത്ത് പോഷകഗുണമുള്ള സാധനമെന്ന് പറഞ്ഞുകൊണ്ട് പച്ചച്ചാണകം തിന്നുന്നു. സൂപ്പർ. ഉണ്ടമ്പൂരി കടിച്ച് പറിക്കുന്ന പോലെയാണല്ലോ പച്ചച്ചാണകം കടിച്ച് വിഴുങ്ങുന്നത്. ഇത് തിന്നുന്നതല്ല പ്രശ്നം, ഇത് തിന്നു കഴിഞ്ഞിട്ട് പുള്ളി അടുത്ത വീഡിയോക്ക് തോന്നിട്ട് പറയും ഒരാളുടെ ഭക്ഷണ രീതിയാണ് അയാളുടെ ഏറ്റവും വലിയ പ്രശ്നം, അയാൾക്ക് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള കാരണം അയാളുടെ ആഹാര രീതിയാണ്, നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അസുഖം വരത്തില്ല എന്ന്. എന്നിട്ട് പിറ്റേ ദിവസം പുള്ളി ചാണകം ഉരുട്ടി വിഴുങ്ങുന്ന പച്ച മീൻ തിന്നുന്നതായിട്ടുള്ള വീഡിയോ കാണിക്കും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇതിലൊക്കെ എന്തേരം കാര്യമുണ്ടെന്ന്. ചുമ്മാ പച്ചച്ചാണകം ഒന്ന് ഉരുട്ടി തിന്ന് വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കി വെക്കല്ല, അത്ര എനിക്ക് പറയാനുള്ളൂ. ഈ മോറിയ റീൽസിൻ്റെ ഇടയിൽ മുങ്ങിപ്പോയ വേറൊരു സാധനം ഉണ്ടായിരുന്നു, ഫുട്ബോൾ ബെറ്റ്. കണ്ടിട്ടില്ലായിരിക്കും അല്ലേ? പല വെറൈറ്റി ബെറ്റുകൾ ഉണ്ടായിരുന്നു. തലയുടെ പാതി മുട്ടയടിക്കും, തല ഫുള്ള് മുട്ടയടിക്കും, മീശ പകുതി പിടിച്ച് സ്കൂളിൽ പോകും, അങ്ങനെ പല പല ബെറ്റുകൾ ഇവിടെ നടന്നായിരുന്നു. അപ്പം നമുക്ക് ഒരു ബെറ്റൊന്ന് നോക്കാം. അർജുനൻ ജയിച്ചാൽ ഈ സൈഡിൽ നിന്ന് ഇവിടെ ഇങ്ങനെ സെന്ററിൽ നിന്ന് ഇതുവരെ ഒരു സൈഡ് ഫുള്ളി മുട്ടടിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞിരിക്കുന്നത് തലയുടെ പാതി മുട്ടയടിക്കും എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള ഒരു രംഗം കൂടെ കാണാം. ഓക്കെ. എന്തായാലും കൊള്ളാം, പുള്ളി പറഞ്ഞ വാക്ക് വലിച്ചു. കറക്റ്റ് ആയിട്ട് പുള്ളി പാതി മുട്ടയടിച്ചിട്ടുണ്ട്. കൊള്ളാം, അഭിനന്ദനങ്ങൾ. ഇനി അടുത്ത ഒരെണ്ണം കാണിച്ചു തരാം. ജയിച്ച ഈ സൈഡ് മീശ, ഈ സൈഡ് താടി എടുത്ത് രണ്ടു ദിവസം ഞാൻ സ്കൂളിൽ വന്നിരിക്കും. കൊള്ളാം, ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള സാധനമാണ്. പാതി എടുത്തിട്ട് അവൻ രണ്ടു ദിവസം സ്കൂളിൽ പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് പാതി എടുത്തിട്ട്? അപ്പൊ നമുക്ക് നോക്കാം. കടൽ കാറ്റിൻ നെഞ്ചിൽ. കൊള്ളാം. ഏതായാലും ബാർബർ ഷോപ്പിലൊന്നും പോട്ടി വന്നില്ല, പിള്ളേർ തന്നെ പഠിച്ചു കൊടുക്കുന്നുണ്ട്. വലിയ കുഴപ്പമില്ലടാ മോനെ, സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മറ്റേ സൈഡ് പഠിച്ചിട്ടില്ലെന്ന് മനസ്സിലാവുള്ളൂ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹം. അപ്പൊ ഇത്രയുള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡി താഴെ കൊടുത്തേക്കാം, അതിലേക്ക് അയച്ചു തന്നാൽ മതി. ഓക്കെ, അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.